ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് നമ്മൾ പരിപ്പ് വെച്ചുകൊണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഒരു പഞ്ചാബി സ്റ്റൈലിലുള്ള ഒരു ഡിഷാണ്. ദാൽ തടുക്ക എന്നാണ് ഇതിൻ്റെ പേര്. പേര് കേട്ടിട്ടൊന്നും പേടിക്കേണ്ട, ഒരു പരിപ്പ് കറി. പക്ഷെ അതൊരു ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു പരിപ്പ് കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദ ബെസ്റ്റ് കോമ്പിനേഷനാണ്. നമുക്ക് പരിപ്പിൽ തന്നെ ഇങ്ങനെ ഈ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നുള്ളത് വലിയൊരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനം വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ, അപ്പോൾ ആദ്യം ഇതുണ്ടാക്കാനായിട്ട് ഒരു കപ്പോളം തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇത് പരിപ്പ് നമ്മൾ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്, അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാൻ 2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം ഓയിലാണ്, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു ഓയിൽ ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഞാനൊരു 3 വിസിലാണ് വെയിറ്റ് ഞാൻ 3 വിസിലിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ. അത് ഓരോ കുക്കറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം ഇതാ ഞാനിവിടെ 3 വിസിലിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 3 വിസിൽ ആയിക്കഴിഞ്ഞു. അപ്പോൾ ഇതവിടെ ഇരിക്കട്ടെ. അപ്പം അതിൻ്റെ ഗ്യാസൊക്കെ ഒന്ന് പോകുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കൊരു മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടായി, അതിനകത്തോട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു. പിന്നെ 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ നമുക്കറിയാം പരിപ്പിൻ്റെ കൂടെ നെയ്യ് എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ്, ഒരു മണക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യ് ചേർത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, ഇല്ലെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നെയ്യിലാണെങ്കിലും അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2:1 എന്നുള്ള റേഷ്യോയിലാണ് എടുത്തിരിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും. ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാൻ ഇനി ചേർക്കാൻ പോകുന്നത് വേപ്പിലയാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ചേർക്കുക. എനിക്കിവിടെ വേപ്പില കുറച്ച് ഞാൻ അധികം ചേർക്കുന്നുണ്ട്. വേപ്പില നല്ലതുപോലെ കീറിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു 1 ടീസ്പൂണോളം നല്ല ജീരകമാണ്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. നമുക്കിതൊരു മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വെക്കാം ഈ ഒരു സമയം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ജീരകമൊക്കെ. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ഒരു കപ്പെന്ന് പറയാൻ ഒക്കത്തില്ല, ഒരു 3/4 കപ്പോളം ഒരു സവോള എടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 മീഡിയം സൈസ്ഡ് സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ്. അത് ഒരു 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കും ചെയ്യാം. അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഇഞ്ചി ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയും 1/2 ടേബിൾ സ്പൂണോളം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചെറുതായിട്ട് അരിയണേ. എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുന്നോ അത്രത്തോളം നല്ലതാണ്. നമ്മൾ സാധാരണ ഇടുന്ന പോലെ അങ്ങ് മുഴുവനായിട്ട് അങ്ങനെ ഇടണേ, അത് നല്ലതുപോലെ ഫൈനലി ചോപ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്. പിന്നെ ചേർക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു സവോളയ്ക്ക് ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തത് ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം കസൂരിമേത്തിയാണ്. ഉലുവേര അല്ലിയാണ് ഈ കസൂരിമേത്തി. അതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു പഞ്ചാബി ആ ഒരു ഡിഷസിനൊക്കെ എപ്പോഴും ഉള്ളതാണ് ഈ കസൂരിമേത്തി എന്ന് പറയുന്ന ഈ അല്ല കേട്ടോ, ഉലുവേരയല്ല. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂണോളം 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. എന്നിട്ടിത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പരിപ്പ് കറി അല്ലെങ്കിൽ ഒരു ദാൽ തടുക്ക എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നമ്മൾ എന്നും പരിപ്പ് കറി ഉണ്ടാക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു രുചിയാണ്. നമുക്കെപ്പോഴും അത് എല്ലാവർക്കും ഒന്ന് മാറ്റി ട്രൈ ചെയ്യാൻ ഇഷ്ടമല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്നതാട്ടോ.
ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് പെരിങ്കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അതൊരു രണ്ട് നുള്ള് പൊടി ചേർക്കുന്നുണ്ട്. പൊടിയാണ് നല്ലത് കേട്ടോ, മറ്റേ മുഴുവൻ കായം ഇടുന്നതിനേക്കാളും നല്ലത് പൊടിയാണ്. അപ്പോൾ ഇതാ ഞാൻ പൊടി ഇവിടെ രണ്ട് നുള്ളാണ് ഇട്ടിട്ടുള്ളത്, വളരെ ലൈറ്റായിട്ട് മതി. എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളി ഇതുപോലെ അരിഞ്ഞ്, ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരിയാം, ചെറുതായിട്ട് അരിയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ തക്കാളി, ഒരു തക്കാളി അരിഞ്ഞത് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് എന്തായെന്ന് നോക്കാം. ഇതാ പരിപ്പ് ഇവിടെ നല്ലതുപോലെ തന്നെ വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഉടയണം. എന്നിട്ട് ഇനി നമ്മൾ സ്പൂൺ കൊണ്ട് നമ്മുടെ തവി കൊണ്ടോ ഒന്ന് ഉടയ്ക്കണം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മാഷ് ചെയ്യണം, കാരണം ഇത് നല്ലതുപോലെ കുറുകിയിരിക്കണം. അങ്ങനെയാണ് ഈ ദാൽ തടുക്കയുടെ ഒരു പ്രത്യേകതയാണത്, നല്ലതുപോലെ കുറുകിയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഇതാ പരിപ്പ് ഇപ്പം നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതാ നമ്മുടെ മസാല ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടയാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് നല്ലതുപോലെ അത് ഉടഞ്ഞ് വരണം. അപ്പോൾ അതിനായിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് പതുക്കെ നമുക്ക് തക്കാളി ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലതുപോലെ അങ്ങ് മാഷായി വന്നിട്ടുണ്ട്, ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പ് ഇതിനകത്തോട്ട് ഞാൻ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണേ. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു അര ടേബിൾ സ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മസാലയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കാം. അരാന്നുള്ളത് ഒരു ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അര ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത് ഗരം മസാല പൗഡർ. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഉപ്പ് ഇച്ചിരിയല്ലേ ഇട്ടുള്ളൂ മുന്നേ, അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു കട്ടി മതി എന്ന് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ഫ്ലെയിം ഓഫ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഇതാ ഞാൻ ഇവിടെ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത് കേട്ടോ. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്. ഞാനിപ്പോൾ ഇതാ നല്ല വെട്ടി തിളച്ച വെള്ളമാണ് ഇപ്പം ഇതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് ഗ്രേവി പോലെ ആക്കി എടുക്കുകയാണ്. ഇത്രയും കട്ടി വേണ്ട, നമുക്ക് കുറച്ച് ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയം നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മളിതിൻ്റെ അടുത്ത് ചേർക്കാൻ പോകുന്നത് അരിഞ്ഞ്, ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയാണ്. ഓപ്ഷണലാണ് കേട്ടോ ഇതൊക്കെ. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലാത്തവരത് ചേർക്ക ആഡ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻ അല്ല ഒരു പഞ്ചാബി സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു ധാബ സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു റെസിപ്പിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നല്ലതുപോലെ കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യും, മല്ലിയില ആഡ് ചെയ്യും. അപ്പം മല്ലിയില ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അത്രയേ ഉള്ളൂ, നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കാച്ചി ഒഴിക്കുക എന്ന് പറയില്ല, താളിച്ച് ഒഴിക്കുക എന്ന് പറയില്ല, അതിനൊരു സാധനം വേണം. അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനൊരു പാൻ ചൂടായി വരുമ്പം അതിനകത്ത് എണ്ണ ഒഴിക്കുക. അപ്പം നിങ്ങൾക്ക് എണ്ണയൊക്കെ കുറച്ചും കൂടുതലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒഴിക്കുക കേട്ടോ. തടുക്ക എന്ന് പറയുന്നത് ഒരു തരം പാത്രമാണ്, ഒരു കുഴിയുള്ള ഒരു പാത്രമാണ്. ആ പാത്രത്തിൽ ഇവരിങ്ങനെ കാച്ചി അല്ലെങ്കിൽ താളിച്ചൊഴിക്കണേനെയാണ് ദാൽ തടുക്ക എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിപ്പോൾ അതില്ലാത്തതുകൊണ്ട് സാധാരണ ഒരു ഫ്രൈ പാൻ എടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണോളം നല്ല ജീരകം ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 ഉണക്കമുളകും ചേർത്തിട്ടുണ്ട്. എരിവൊക്കെ കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യുക. ജീരകം ഒരു 1/4 ടീസ്പൂണോളം തന്നെ എടുക്കണം കേട്ടോ, കാരണം നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണോളം മാത്രം എടുത്താൽ മതി. പിന്നെ അതാ ഞാനൊരു 2 നുള്ളും കൂടെ കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഞാൻ കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. എരിവ് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറഞ്ഞ എപ്പോഴും പറയണ പോലെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ഇടുക കേട്ടോ. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിൻ്റെ മേലെ അങ്ങ് താളിച്ച് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇതാ നമ്മുടെ ദാൽ തടുക്ക റെഡിയായി, അല്ലെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറി റെഡിയായി. ഇത് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടമാവും. നമ്മൾ എന്നും വെക്കുന്ന പരിപ്പ് കറിയിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കറി, അതും നല്ലൊരു ഒരു ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറൊക്കെ തരുന്ന ഒരു കറി കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും ബൈ.